നിങ്ങൾക്കറിയോ, എൻ്റെ മൂക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 5 വർഷം കൊണ്ട് എനിക്ക് തോന്നുന്നത് ഏകദേശം ഇവിടം വരെ എത്തുന്നാണ് ഒരു കണക്ക്. എന്നെ ഒരു ഞാൻ 5ാം ക്ലാസ് 6ാം ക്ലാസ് പഠിക്കുന്ന സമയത്തൊക്കെ എന്നെ എല്ലാവരും കളിയാക്കുന്ന കാര്യമാണ് നിന്റെ മൂക്ക് ശുപ്പാണ്ടി മൂക്കാണ്. അതുപോലെ തന്നെ ഈ മൂക്ക് നീണ്ടു നീണ്ട് കുറച്ച് കഴിയുമ്പോൾ നീണ്ടു നീണ്ട് ഇവിടെ വരെത്തും, പിന്നെ താഴെ വരെത്തും. നമ്മൾ പണ്ടൊരു സ്റ്റോറി പഠിച്ചിരുന്നു, സ്റ്റോറി എന്തോ ഒരു ഞാൻ ആ കഥ മറന്നുപോയിട്ടോ. മൂക്ക് നീണ്ടു നീണ്ടു എന്നൊരാളെ കഥ എനിക്ക് മറന്നുപോയി, എന്താ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പക്ഷെ അങ്ങനത്തെ സംഭവം ഉണ്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ എനിക്ക് ടെൻഷൻ ആയിരുന്നു, ദൈവമേ ഇങ്ങനെ എല്ലാവരും പറയണല്ലേ. അന്ന് നമുക്ക് വലിയ അധികം ബോധവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. പറഞ്ഞപോലെ മൂക്ക് വളരുന്നതിന് ഇടയ്ക്ക് ശ്രദ്ധിക്കുകയായിരുന്നു, എന്റെ മൂക്ക് നീട്ടാൻ കൂടുന്നുണ്ടോ കൂടുന്നുണ്ടോ എന്ന് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ ചിലപ്പോൾ എന്റെ മൂക്കിന് നീട്ടാനിട്ട് കളിയാക്കുന്നായിരിക്കും കേട്ടോ, വലിയ ആൾക്കാരെ കളിയാക്കിയിട്ടുള്ളത്. പക്ഷെ നമ്മളൊന്നും കുട്ടികളാണല്ലോ, നമുക്ക് അതിനുള്ള ബുദ്ധിയും ബോധമൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ എനിക്ക് ഭയങ്കര പേടിയത് എന്റെ നീണ്ട മൂക്കിനെ പറ്റി. പക്ഷെ ഈ ഒരു നീണ്ട മൂക്ക് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു, എന്റെ മുഖത്തിന് ചേരുന്ന കാര്യം, അല്ലെങ്കിൽ എന്റെ മുഖത്തിൽ എനിക്ക് ഇപ്പൊ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് എന്റെ ഈ ഒരു മൂക്ക് എന്ന് പറയുന്നത് കേട്ടോ. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ആക്കി വേണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽ ചെയ്ത സമയത്തും പിന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ തുടങ്ങിയ ശേഷമാണ് എന്റെ മൂക്കിന് ഇത്രത്തോളം മാനതകളുണ്ട് ഞാൻ മനസ്സിലാക്കണം കേട്ടോ. അങ്ങനെ നിങ്ങളെനിക്ക് എന്ത് തള്ളലാണ്. അങ്ങനെയല്ല, എന്റെ മൂക്കിനെ പറ്റി കുറെ പേർക്ക് സത്യമായിട്ടും ഭയങ്കര അഭിപ്രായമാണ്. ഈ റീലൊക്കെ ചെയ്ത സമയത്ത് സൂപ്പർ മൂക്ക് എന്നൊക്കെ പറഞ്ഞേക്കാം, കുറെ നമ്മളെ കോഴിളങ്ങിയാണ്. എന്നാൽ പോലും മൂക്കിനെ പറ്റി പ്രത്യേകിച്ച് മൂക്കിനെടുത്ത് പറയാറുണ്ട്, നല്ല ഭംഗിയുള്ള മൂക്കാണ്. കുറെ പേര് പിന്നെ വലിയ കോളേജിൽ പോകുന്ന സമയത്തും എനിക്കിങ്ങനെ അപ്പോഴും എനിക്കിങ്ങനെ ഇതാണ് നീണ്ട മൂക്ക് വൃത്തിയുടെ നല്ല ഒരു ടെൻഷനായിരുന്നു എനിക്ക്. പക്ഷെ കുറെ പേര് നല്ല മൂക്കാന്നൊക്കെ പറഞ്ഞിട്ടും എനിക്കും ഇഷ്ടമാട്ടോ എന്റെ മൂക്കിന്. അങ്ങനെ മറ്റുള്ളവർ വേണ്ടി വന്നു എന്റെ മൂക്ക് ഇത്രത്തോളം ഭംഗിയുണ്ടെന്ന് മനസ്സിലാക്കാനുണ്ട്. പക്ഷെ ഇപ്പോഴും എന്നെ കുറെ പേര് ഈ ഹിപ്പാട്ടി മൂക്ക് വന്ന് കളിയാക്കുന്നുണ്ട്. ഏട്ടന് എപ്പോഴും കളിയാക്കും, കാരണം വെച്ചാല് ഈ ഒരു ചുപ്പാട്ടി മൂക്ക് കൊണ്ടാണ് ഏട്ടൻ ഇഷ്ടപ്പെട്ടത്. എന്നാൽ പോലും നമ്മള് വെള്ളം എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ കുടിക്കുന്ന സമയത്ത് ഫസ്റ്റ് പോയിട്ട് എന്റെ ആരും മൂക്ക് ഇങ്ങനെ ടച്ച് ചെയ്യും കേട്ടോ. അങ്ങനെ അത്യാവശ്യം ഭയങ്കര നീണ്ട മൂക്കല്ല, എന്നാലും അത്യാവശ്യം നല്ല മൂക്കാണ്. അങ്ങനെ അതിന്റെ മുഖത്തിൽ പെട്ടെന്ന് എടുത്ത ഭാഗം എടുത്ത് കാണുന്ന ഒരു ഭാഗമാണ് ഈ ഒരു മൂക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്താന്ന് വെച്ചാല്, എന്നോട് കുറെ പേര് ചോദിച്ചത് കുറെ പേര് കേട്ടോ, ഒരു 2 പേര് ഒരു 3 വർഷം മുൻപായിട്ട് എന്നോട് ആ ഒരു വീഡിയോ എനിക്ക് ഏതൊക്കെയോ വേണ്ടി നോക്കി ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ സ്ഥിരം കാണുന്നവർക്ക് എന്റെ മൂക്ക് ഇങ്ങനെ ആവേണ്ടി എന്താ ചെയ്തത്. അപ്പൊ എനിക്ക് ചിരി വന്നിട്ടോ, കാരണം ഈ മൂക്ക് ഇങ്ങനെ ആവേണ്ടി എന്തെങ്കിലും ചെയ്യും നമ്മള്. കാരണം ഇത് ആദ്യമുള്ളതാണല്ലോ, നമുക്കിങ്ങനെ നമ്മുടെ മൂക്കിന്റെ ഷേപ്പൊക്കെ മാറ്റണമെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ല സർജറിയും മറ്റേ പ്ലാസ്റ്റിക് സർജറിയും കാര്യം ചെയ്താൽ മാത്രമേ നമുക്ക് നീണ്ട മുഖം ആക്കാൻ പറ്റുള്ളൂ. നീണ്ട മുഖല്ല ഇപ്പൊ ഏത് ഷേപ്പിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റുള്ളൂ. ഈ രംഭ അതുപോലെ തന്നെ കുറെ നടിമാരെങ്ങനെ ചെയ്തിട്ടുണ്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് കാണാമല്ലോ. അങ്ങനെയല്ലാണ്ട് നമ്മുടെ മൂക്ക് മാറ്റാൻ വേണ്ടി പറ്റുമോ എനിക്കറിയില്ല കേട്ടോ. കാരണം എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് ഇങ്ങനെ ചില ഞാനിപ്പോ ആ സമയത്ത് എന്നോട് ചോദിച്ച സമയത്ത് ഇങ്ങനെ വല്ല മെത്തേഡ് ഉണ്ടാകുന്ന എന്നെ സെർച്ച് ചെയ്ത് നോക്കണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ഇങ്ങനെ മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കുക, പ്രത്യേക രീതിയിലുള്ള ഒരു എന്താ പറയുക മൂക്കിനായിട്ടുള്ള എന്തെങ്കിലും സാധനമൊക്കെ അമർത്തിച്ചു കഴിഞ്ഞാൽ മൂക്കിന്റെ ഷേപ്പ് മാറുന്നൊക്കെ പറഞ്ഞു കണ്ടു. പക്ഷെ അതൊന്നും എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് നമുക്കറിയില്ല. അങ്ങനെ ഒന്നും ചെയ്യണ്ട കേട്ടോ, നമുക്കുള്ള മൂക്ക് അങ്ങനെ തന്നെ വെച്ചോളൂ. നമ്മൾ വേറെ റിസ്ക് എടുത്ത് കണ്ടിക്കേണ്ട സമയത്ത് വേറെ എന്തെങ്കിലും പ്രശ്നം ഒന്നും കുഴപ്പമില്ലേ. അപ്പൊ നമ്മൾ അത് ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകും നമ്മുടെ മൂക്കിന് കുറച്ച് മൂക്കിന്റെ ഷേപ്പ് ഒന്നും മാറ്റാൻ പറ്റിയില്ല, നമ്മുടെ മൂത്തിൽ മൂക്കിനൊരു കുറച്ച് സൗന്ദര്യം എപ്പോഴും നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ എനിക്ക് പെട്ടിട്ടല്ലേ, പണ്ട് എനിക്ക് പേടിയിരുന്നു മൂക്ക് നീളുന്നുള്ളത്. പക്ഷെ എന്റെ മൂക്ക് എങ്ങനെയുണ്ട്, നീണ്ട മൂക്ക് കുഴപ്പമില്ല. നിങ്ങൾ അഭിപ്രായം പറയാം കേട്ടോ, നിങ്ങളുടെ മൂക്ക് എന്ത് മൂക്കാണ്, നീണ്ട മൂക്കാണോ തടിച്ച മൂക്കാണോ. അതുപോലെ പണ്ടൊരു ഇതുണ്ടായിരുന്നു എനിക്ക് സ്വന്തം എന്റെ മൂക്കിനെ പറ്റി ഇങ്ങനെ നീണ്ട മൂക്കാന്നുള്ള ഒരു ഇത് എപ്പോഴും മനസ്സിലുണ്ടല്ലോ. എന്നിട്ട് ഒരു എന്തോ സെമിനാറോ കാര്യങ്ങളോ നമ്മുടെ കോളേജിൽ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അവര് ചോദിച്ചു, അത് കണ്ടക്ട് ചെയ്തിട്ട് എന്താ പറയാ അതിനൊരു ഗസ്റ്റ് ആയി വന്നിട്ടുണ്ടായിരുന്നു സംസാരിക്കാൻ വേണ്ടിട്ട്. അപ്പൊ അവർ ചോദിച്ചു, നിങ്ങളുടെ ആർക്ക് നീണ്ട മൂക്കുണ്ടത്? ഞാൻ മാത്രം ചോദിച്ചു, എനിക്ക് പ്രോബ്ലം, ഞാൻ അന്ന് പി ജി പഠിക്കണം കേട്ടോ. അപ്പൊ ഞാൻ വിളിച്ചത് എനിക്ക് നീണ്ട മൂക്കാണ്. കാരണം അത് വേറെ ഒന്നും ചിന്തിച്ചിട്ടല്ല, അതിന് വേറെ സംഭവം കേട്ടോ, ഞാൻ എന്റെ മൂക്ക് നീണ്ടത് തന്നെ നല്ല നീണ്ടം കൂടുതലാണല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ മാത്രം കൈ വെച്ചു പറഞ്ഞു നീണ്ട മൂക്കത്. ആ മൂക്ക് ചോദിച്ചെന്നറിയോ പിന്നെ ബാക്കിയുള്ള മൂക്കൊക്കെ എന്ത് മൂക്കാന്ന്. കാരണം എല്ലാരും മൂക്കും നീണ്ടതാണ്, എന്റെ നീട്ടാൻ കൂടുതൽ തന്നെ ഉള്ളൂ. അപ്പൊ എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ട്, നിനക്ക് അത് മനസ്സിലായെന്ന് അറിയില്ല അന്ന് അത് അങ്ങനെ ഒരു പറഞ്ഞു കേട്ടോ. ഞാൻ ഇങ്ങനെ കഴിച്ചു, എല്ലാവരും മൂക്കും നീണ്ട മൂക്ക് തന്നെയാണ്, പക്ഷെ എനിക്ക് ആ ഒരു നീണ്ട മൂക്ക് എന്നുള്ള കുറച്ച് കൂടുതലുണ്ടല്ലോ. അപ്പൊ അതെന്റെ മനസ്സിലെ കൊണ്ട് ഞാൻ മാത്രമാണ് അതിന് കൈവൊക്കെ എനിക്ക് ഓർമ്മ ഉള്ളത്. അപ്പോ അതാണ് നമ്മുടെ സംഭവം നിൽക്കുന്നത്. ടോപ്പിക് എന്ന് പറയുന്നത് മൂക്കാണ്. നമ്മുടെ മൂക്കിനെ പറഞ്ഞപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, അന്ന് ചോദിച്ചപ്പോ എനിക്ക് അതിന്റെ കമന്റ് റിപ്ലൈ കൊടുക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ മാറ്റാൻ വേണ്ടി എനിക്കിത് ഉള്ള മൂക്കാണ്. ഞാൻ ഉണ്ടായ സമയത്ത് എനിക്കിങ്ങനത്തെ കുറച്ച് നീണ്ട ടൈപ്പ് മൂക്ക് തന്നെയാണ്. മോനെയും മൂക്കാറുണ്ട്, ഞാൻ വെച്ച് നിച്ചിനെയും മൂക്കായിരിക്കും. നിച്ചിനെയും മൂക്കല്ല, എന്റെ മൂക്ക് ഇങ്ങനത്തെ നീണ്ട മൂക്ക് ഏട്ടൻ കുറച്ച് കുറച്ച് നീണ്ട മൂക്കാണ്. ഞങ്ങൾ രണ്ടുപേരും മൂക്കല്ലാന്ന് തോന്നുന്നു മോന് കിട്ടിയിട്ടുള്ളത്. അപ്പോ നമ്മുടെ മൂക്കിന് ഈ ഷേപ്പ് മാറുന്ന കാര്യങ്ങളൊന്നുമല്ല നമ്മൾ പറയുന്നത്,
മൂക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ബ്ലാക്ക് ഹെഡ്സിന്റെ ഇഷ്യൂ വരും, വൈറ്റ് ഹെഡ്സിന്റെ ഇഷ്യൂ വരും. അതുപോലെ തന്നെ മൂക്കിന്റെ ഭാഗങ്ങളായിട്ട് ഈ ഒരു രണ്ട് സൈഡായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഒരു കറുത്ത നിറം അങ്ങനെ വരും. മൂക്കിന് ചുറ്റും ഇങ്ങനെ റൗണ്ട് വലയ പോലെ എന്ത് ചെയ്യും, അങ്ങനെ ഡാർക്ക് കളർ വരാറുണ്ട്. അതല്ലാണ്ട് നമുക്ക് ജലദോഷം വരും. ജലദോഷം വന്ന് നമ്മൾ മൂക്ക് ഇങ്ങനെ ചീറ്റി 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 ഈ ഒരു മൂക്കിന്റെ വശങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ട് അല്ലെങ്കിൽ ചോന്ന കളയിട്ട് അങ്ങനെ നമ്മുടെ മൂക്കിന് കുറച്ച് പ്രശ്നങ്ങൾ വരാം. അപ്പൊ ഇതിനൊക്കെയുള്ള കുറച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഷെയർ ആയിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒരു ലൈക്ക് ചെയ്യാനും പിന്നെ കമന്റ് ചെയ്യാനും മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ പറയില്ലേ, നമ്മുടെ മൂക്കിന് ജലദോഷം വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആവി പിടിക്കാം. രാവിലെ വൈകുന്നത് നന്നായിട്ട് ആവി പിടിക്കാൻ വേണ്ടി നോക്കുക. പിന്നെ നമ്മുടെ ഭക്ഷണത്തില് വെളുത്തുള്ളി ഇല്ലേ, വെളുത്തുള്ളി നന്നായിട്ട് ഉൾപ്പെടുന്ന നമുക്ക് ഈ ഒരു ജലദോഷം കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ അതിനുള്ള ഒരു മരുന്നൊക്കെ പറയില്ലേ, നമ്മൾ മുൻകൂട്ടി ഇങ്ങനെ വരാണ്ടിരിക്കാൻ പ്രതിരോധ ശക്തിക്ക് വേണ്ടിയിട്ടൊക്കെ പറയില്ലേ, അതേപോലെ നമ്മുടെ ഭക്ഷണത്തില് വെളുത്തുള്ളി ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ചിലപ്പോൾ ഈ സൗണ്ടിൽ എക്കോ വരും, നമ്മുടെ ഈ ഒരു ക്യാമറയിൽ അങ്ങനെ എക്സ്റ്റേണൽ മൈക്ക് പിടിപ്പിക്കാനുള്ള സംഭവമല്ല. അപ്പൊ എന്റെ ഈ റൂമിൽ വേറെ അലമാരിയും കാര്യങ്ങളൊന്നും വരാതെ കൊണ്ട് ചിലപ്പോൾ ആ ഒരു സൗണ്ടിന്റെ ഇങ്ങനെ എക്കോ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സോറി കേട്ടോ. നമുക്ക് ഇപ്പൊ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വെയിലില്ല വെയിലില്ല സന്ധ്യ ഉണ്ട്. അപ്പൊ പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യാനും പറ്റില്ലേ. അതായത് പിന്നെ എനിക്ക് ഈ റൂം ഭയങ്കര ഇഷ്ടം ഷൂട്ട് ചെയ്യാനായിട്ട്, അതാണ് ഇവിടെ വന്നിരിക്കണത്. എന്നാലും ഞാൻ അവിടെ ബീൻ ബാഗ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഒക്കെ ഉറക്കാനായിട്ട്. അപ്പൊ കുറച്ച് കുറയായിരിക്കും തോന്നുന്നു. പിന്നെ നമുക്ക് ആ ഒരു മൂക്കിന്റെ പ്രശ്നം പറഞ്ഞു, അങ്ങനെ ആവി പിടിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ മൂക്കിൽ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സിന്റെ ഇഷ്യൂ, വൈറ്റ് ഹെഡ്സിന്റെ ഇഷ്യൂ ഇതൊക്കെ മാറാനായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമായിട്ട്, അതായത് അരിപ്പൊടിയോ തരി വേണം, കടലപ്പൊടി പേസ്റ്റ് തിന്നായിട്ട് പറ്റില്ല, തരി തരി വേണം, നമുക്ക് സ്ക്രബ് വേണം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് പഞ്ചസാര ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ എടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് കാപ്പിപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ നമുക്ക് കുറച്ച് ചെറുനാരങ്ങ, ഇറ്റിമുതൽ ചെറുനാരങ്ങ ഓർ വേണ്ട, നമ്മൾ കൂടുതൽ ചെറുനാരങ്ങ ആയി കഴിഞ്ഞാല് ഡ്രൈ ആയിപ്പോ. അപ്പൊ കുറച്ച് ഒന്നരണ്ട് തുള്ളി മതി. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മുടെ മൂക്കിന്റെ ഭാഗത്ത് അപ്ലൈ ചെയ്യുക. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് അപ്പൊ തന്നെ സ്ക്രബ് ചെയ്യേണ്ട, ഒന്ന് വലിയുണ്ട്. ഒന്ന് വലിയുന്ന സമയത്ത് ഭയങ്കര വലിഞ്ഞ് ഡ്രൈ ആവാൻ പാടില്ല. കുറച്ചൊന്ന് വലിയുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ നല്ല ഒരു തിക്കിലിങ്ങനെ മസാജ് എടുക്കാൻ പറ്റില്ല, സ്ക്രബ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതേപോലെ നമ്മളിങ്ങനെ മൂക്കിലിരിക്കുന്ന വെച്ച് സ്ക്രബ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബ്ലാക്ക് ഹെഡ്സിനെ വൈറ്റ് ഹെഡ്സിനെ റിമൂവ് ചെയ്യാനായിട്ട് നല്ലതാണ്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു മൂക്കിനെ ചുറ്റുണ്ടാകുന്ന കളറുകൾ, ആ ഒരു ഡാർക്ക് കളർ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാൻ മടിയാണെങ്കിൽ നമുക്ക് ഈ ഒരു നോസ് സ്ട്രിപ്പ് അങ്ങനത്തെ സംഭവങ്ങൾ കിട്ടും. അങ്ങനല്ലേ പറയാം, നമ്മുടെ മൂക്കിലിങ്ങനെ നമ്മൾ പീൽ ഓഫ് മാസ്ക് ഒത്തിരി സംഭവം ഉണ്ടാവും, അങ്ങനെ ഒടിച്ചിട്ട് നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 90% വരെ നമുക്ക് ആ ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും നന്നായിട്ട് ക്ലീൻ ആയി വരും കേട്ടോ. വേഗം കഴിയും പണി, നമുക്കത് ഒട്ടിക്കുക, എന്നിട്ടൊന്ന് മേലെ നനച്ചു കൊടുക്കുക, ഉണങ്ങുമ്പോൾ അത് പറിച്ചു കളയുക. അങ്ങനത്തെ തന്നെ ഞാൻ എനിക്കുണ്ട് കേട്ടോ, അതിന്റെ പേര് ഹിപ് ഹോപ്പ് ശരിയാ അല്ലേ, അങ്ങനെ എന്നുണ്ടെങ്കിൽ വേറൊരു ബ്രാൻഡ് കൂടെ എന്നെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ടും നല്ലതാണ്, ഞാൻ വേണേൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് സംഭവമാണ്. പിന്നെ നമുക്ക് ഈ ഒരു കളർ മാറാനായിട്ട് നമുക്ക് മഞ്ഞപ്പൊടി തേക്കാം, അതുപോലെ തന്നെ ആര്യവേപ്പ് നീം പൗഡർ തേക്കാവുന്നതാണ്. പിന്നെ കസ്തൂരി മഞ്ഞൾ വളരെ നല്ലതാണ്. തക്കാളിയുടെ നീര്, നമ്മൾ അടുക്കളയിലേക്ക് പഴയ സമയത്തൊക്കെ ആണെങ്കിലും തക്കാളിയുടെ നീര് ചേർത്ത് തേച്ച് കൊടുക്കാം, പൊട്ടറ്റോയുടെ നീര് തേച്ച് കൊടുക്കാം, അതൊക്കെ നല്ലതാണ്. നിങ്ങൾക്ക് ഈ ഒരു ഡാർക്ക് കളർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഇങ്ങനത്തെ കാര്യങ്ങൾ തേക്കണേന് കുഴപ്പമില്ല കേട്ടോ. നമ്മൾ സ്കിന്നിലൊക്കെയാണ് എന്നും പാക്ക് ഇടുന്നതൊക്കെ പറയുക, പക്ഷെ ഇന്നത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ തക്കാളി ഉപയോഗിക്കുന്നതുകൊണ്ടോ പൊട്ടറ്റോ ഉപയോഗിക്കുന്നതുകൊണ്ടോ അങ്ങനത്തെ എന്താ പറയുക ഡ്രൈ ആക്കാത്ത സാധനം ഉണ്ടാവുമല്ലോ, അത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമുക്ക് ആ ഒരു മൂക്കിന്റെ പ്രശ്നങ്ങൾ മാറാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ടൈം എടുക്കും, പക്ഷെ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതാണ് നമ്മളുടെ അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ എന്താ ഞാൻ പറയാം, വേറെ പ്രശ്നം എന്ന് പറയുന്നത് ഇതെല്ലാം പ്രശ്നമുള്ളൂ. നമുക്ക് ജലദോഷത്തിന്റെ പ്രശ്നം വരിക, ബ്ലാക്ക് ഹെഡ്സിന്റെ വൈറ്റിന്റെ പ്രശ്നം വരിക, പിന്നെ ഇതുപോലെ തന്നെ ഈ ഒരു ഡാർക്ക് കളർ വരിക, ഈ ഒരു കുറെ കുറക്ക് ഈ ഒരു ചുണ്ടിന് ചുറ്റും ആ പ്രശ്നം വരാറുണ്ട്. അവർക്കും ഈ ഒരു മെത്തേഡുകളൊക്കെ ഇങ്ങനത്തെ പാക്കും കാര്യങ്ങളൊക്കെ ഇടുന്നതും വളരെ നല്ലതാണ്. പിന്നെ മുട്ടേന്റെ വെള്ളം അത് തേച്ച് കൊടുക്കണമൊക്കെ നമുക്ക് ആ ഒരു മൂക്കിന്റെ ഡ്രൈനസ് മാറണിട്ടോ. പിന്നെ നമുക്ക് ആ ഒരു ബ്ലാക്ക് ഹെഡ്സിന്റെയും വൈറ്റ് ഹെഡ്സിന്റെ ഒക്കെ പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ട് നല്ലതാണ്. ആവി പിടിക്കണമായി പറഞ്ഞല്ലോ, നമ്മൾ ആവി പിടിക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക നമ്മുടെ മൂക്കിൽ നിന്ന് ആ ഒരു ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് നന്നായിട്ട് ബ്രീത്ത് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ തന്നെ ജലദോഷത്തിന് പ്രശ്നം ഉണ്ടായാലും മാറും. അത് കൂടാതെ എന്താ നമുക്ക് മുഖത്തിലേക്കും കൂടെ ആ രാവി കിട്ടുമ്പോൾ നമ്മുടെ മുഖത്തിലെ പോർസ് ഒക്കെ ഓപ്പൺ ആകാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഡെഡ് സ്കിന്നിനൊക്കെ ആ ഒരു നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ മുഖത്തിന് ഇടയ്ക്ക് ആവി പിടിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പം നമുക്ക് ആ രണ്ട് ബെനിഫിറ്റ് കൂടെ ഒരുമിച്ച് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ മൂക്കിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കെയർ എന്ന് പറയുന്നത്. അല്ലാണ്ട് നമുക്ക് നിന്റെ മൂക്കിനെ വളക്കുക എങ്ങനെയാ, അതുപോലെ തന്നെ വളഞ്ഞ മൂക്കിനെ എന്താ പറയുക തടിച്ച മൂക്കിനെ മെലിയിക്കുക, മെലിഞ്ഞ മൂക്കിനെ തടിക്കുക, തടിച്ച് വെക്കുക, അങ്ങനത്തെ ടെക്നിക്കും കാര്യങ്ങളും സത്യം പിടിക്കാറില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ നിങ്ങൾ മൂക്കിനെ കുറിച്ച് ശ്രദ്ധിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്പ് അറിയുകയാണെങ്കിൽ കമന്റ് ചെയ്യും കേട്ടോ. ഇപ്പം ആർക്കെങ്കിലുമൊക്കെ അതുപോലെ നീണ്ട മൂക്കാക്കണം അല്ലെങ്കിൽ മെലിഞ്ഞ മൂക്കാക്കണം എന്നുള്ള ട്രൈ ചെയ്യാലോ. അതും നമ്മൾ
എത്രത്തോളം ഞാൻ വളരെത്തോളം നല്ലതാണെന്ന് എനിക്ക് അറിയില്ല അതിനെ പറ്റിയിട്ട്. എന്തായാലും നമ്മുടെ എല്ലാ മൂക്കിൽ നമ്മൾ സംതൃപ്തരാകാൻ വേണ്ടി നോക്കുക. നമ്മൾ പിന്നെ കുറച്ച് വലുതാകുമ്പോൾ നമ്മൾ പിന്നെ ഓക്കെ, നമുക്ക് കുറച്ചും കൂടി ചെറിയ പ്രായത്തിലാണ് നമുക്ക് ഭയങ്കര അയ്യോ അതിങ്ങനെ ഇത് നിങ്ങൾ ടെൻഷൻ വരിക. നമുക്ക് നമ്മളെ ഈ ബുദ്ധിയില്ലാത്ത പ്രായത്തിലായും പറഞ്ഞ സമയത്ത് നമുക്ക് ഭയങ്കര പേടി, ശരിക്കും എനിക്ക് പേടിയായിരുന്നു അന്ന് അമ്മ നീളോ എന്നുള്ളത്. ഞാൻ കണ്ണാടി നോക്കിയിരുന്നു, ദിവസങ്ങൾ നോക്കിയിരുന്നു, ഈശ്വരന്റെ മൂക്ക് നീളുന്നുണ്ടോ നീളുന്നുണ്ടോ എന്നുള്ള കാര്യം. പക്ഷെ നീ മൂക്കൊന്നും നീളുണ്ടാവില്ല, നീളല്ലേ മൂക്കൊന്നും ഉണ്ടാവില്ല നമുക്ക്. ആ എനിക്ക് ആ പണ്ടത്താ നീട്ടുന്നേ ഇപ്പൊ തന്റെ മൂക്കിനുള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് എന്റെ മൂക്ക് എന്ന് പറയുന്നത്. അപ്പൊ എന്താ പറയാ, നിങ്ങൾ നിങ്ങൾക്ക് എന്ത് മൂക്കെന്ന് ചോദിച്ചില്ലേ, തടിച്ച മൂക്കാണോ അല്ലെങ്കിൽ മെലിഞ്ഞ മൂക്കാണെങ്കിലോ, എന്ത് മൂക്കാണെങ്കിലും നമ്മുടെ മൂക്കിനെ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുക, അടിപൊളിയായിരിക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മളെ കഴിഞ്ഞ ദിവസം ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടുള്ള ഈ ഒരു ചെടി എവിടുന്നാ വീഴ്ചയിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, ഇടുന്നല്ലോ നമ്മുടെ ഈ ഒരു ചെടി വന്നിട്ട് ഏട്ടൻ വീഴ്ചയിടുന്ന കേട്ടോ. നമ്മള് ഇതല്ല ഓൺലൈനിൽ മേടിച്ചല്ല, അടുത്തുള്ള ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്. അവന്റെ ലിങ്ക് തരാൻ കേട്ടോ, അവരോട് ആരോ മേടിക്കേണ്ടതുകൊണ്ട് ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളത് അടുത്ത കടയിൽ നിന്ന് മേടിച്ചതാണ്. ആക്ച്വലി ഇവിടേക്ക് മേടിച്ചല്ല ഏട്ടാ, നമ്മളെ താഴെ സ്റ്റെയർ തീർന്ന് ആ ഒരു വന്ന് പ്ലാന്റിംഗില് അവിടെ വെക്കാൻ വേണ്ടിട്ട് മേടിച്ചാണ്. പക്ഷെ എനിക്ക് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. അവിടെ എവിടെ വെച്ചിട്ട് ഏട്ടൻ വീഡിയോ കോളിൽ ചോദിക്കും എവിടെ എന്റെ ചെടി കൊണ്ട് ആ കാണുന്നില്ലെന്ന് അറിയാം. ഞാൻ പറയാം അതൊക്കെ ഇങ്ങോട്ട് പോകുന്നു, ഞാനൊക്കെ ഞങ്ങളുടെ വീഡിയോക്ക് വേണ്ടിട്ട് കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇനി വേട്ടൻ വേണമെങ്കിൽ താഴേക്ക് വേറെ വിളിച്ചോട്ടെ. അപ്പോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കണം സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമന്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.